والصلاة والسلام على رسول الله وعلى آله الفائزين برضا الله أما بعد إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മൾ പറയുന്നതും കേൾക്കുന്നതും സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. അർഹമായ പ്രതിഫലം ഈ ലോകത്തും അനുഭവിക്കാൻ നമുക്കെല്ലാവർക്കും അല്ലാഹു അവസരം നൽകട്ടെ. പരിശുദ്ധമായ ഈ മാസത്തിൻ്റെയും ദിവസത്തിൻ്റെയും ഈ സമയത്തിൻ്റെയും ശ്രേഷ്ഠത കൊണ്ട് നമ്മിൽ നിന്ന് മൺമറഞ്ഞു പോയ എല്ലാ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾക്കും അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ പ്രഥമ വസന്തമാകുന്ന റബീഉൽ അവ്വൽ നമ്മിലേക്ക് ആഗതമായിരിക്കുകയാണ്. അതിൻ്റെ മുന്നോടിയായി കഴിഞ്ഞ വെള്ളിയാഴ്ച ഹബീബുന വസയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ മദ്ഹ് പറയാനും പാടാനുമുള്ള പ്രേരണ നൽകുന്ന ചില ആയത്തുകളും ഹദീസുകളും നമ്മൾ പറഞ്ഞു. അതിൻ്റെ തുടർച്ചയെന്നോണമാണ് ഇന്ന് നമ്മൾ പറയുന്നത്. മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് ഓർക്കുന്നതും പറയുന്നതും പാടുന്നതുമൊക്കെയും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനോട് ചെയ്യുന്ന ഒരു നന്ദിയുടെ ഭാഗമാണ്. ആ നന്ദി, അള്ളാഹു നമുക്ക് ചെയ്തു തന്ന ഞാമത്തിന് നന്ദി ചെയ്യൽ, അതൊരു യഥാർത്ഥ വിശ്വാസിയുടെ ബാധ്യതയാണ് എന്നാണ് നമ്മൾ പറഞ്ഞു വച്ചത്. ഇത് മഹാന്മാരാകുന്ന സ്വഹാബത്ത് ചെയ്തിട്ടുണ്ട്, മഹാന്മാരാകുന്ന നമ്മുടെ പണ്ഡിത മഹത്തുക്കൾ നമ്മളോടത് പറഞ്ഞിട്ടുണ്ട്. നാല് മദ്ഹബിൻ്റെ ഇമാമുമാരും അവരിൽപ്പെട്ട അസ്വഹാബുകളുമൊക്കെയും ഇതിന് പ്രോത്സാഹനം നൽകിയിട്ടുണ്ട്. പരിശുദ്ധമായ ഖുർആനും അതിനുള്ള വ്യക്തമായ തെളിവുകൾ നമ്മൾ കഴിഞ്ഞയാഴ്ച പറഞ്ഞു. അല്ലാഹും അവൻ്റെ മലക്കുകളും ഹബീബിനെ കുറിച്ച് സ്വലാത്തു ചൊല്ലുന്നുണ്ട്. അല്ലാഹു റസൂലുള്ളാഹിന്റെ മദ്ഹ് പറയുകയാണ് ആ സ്വലാത്തിന്റെ അർത്ഥമെന്ന് നമ്മൾ പറഞ്ഞല്ലോ. നോക്കൂ, നമ്മൾക്ക് അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങൾ അനേകമാണ്, അനന്തമാണ്, അനേകായിരങ്ങളാണ്. അല്ലാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമേതെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാനാകുക ഈമാനാണ്. മാത്രമല്ല, അല്ലാഹു നമ്മളെ മുസ്ലിമാക്കിയത് മുഅ്മിനാക്കിയത് വലിയ അനുഗ്രഹമാണ്. അതുപോലെ തന്നെ ഏറ്റവും വലിയ അനുഗ്രഹമാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ ഉമ്മത്തിൽ ഉൾപ്പെടാൻ കഴിഞ്ഞത് ഏറ്റവും വലിയ അനുഗ്രഹമാണ്. എന്താണത് അനുഗ്രഹമാകുന്നത്? അതെങ്ങനെയാണ് അനുഗ്രഹമാകുന്നത്? മഹാന്മാരുടെ ചരിത്രം പരിശോധിച്ചാൽ, മഹാരഥന്മാരാകുന്ന പ്രവാചകന്മാരുടെ ചരിത്രം പരിശോധിച്ചാൽ, അവരൊക്കെയും അവരുടെ ജീവിതത്തിൽ അല്ലാഹുവിനോട് ദുആ ചെയ്ത ഒരു ദുആയുണ്ട്. അല്ലാഹുമ്മ ജഅൽനി മിൻ ഉമ്മത്തി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ശ്രദ്ധിക്കണേ നിങ്ങൾ, ഹബീബുനാ വസയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിൽ എന്നെ ഉൾപ്പെടുത്തണേ അല്ലാ എന്ന് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം ദുആ ചെയ്തത് ചരിത്രത്തിലുണ്ട്. കലീമുല്ലാഹി മൂസാ അലൈഹിസ്സലാം റൂഹുല്ലാഹി ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം, അങ്ങനെ തുടങ്ങുന്ന പ്രവാചകന്മാരെങ്കിലും ലേഖനായ രാജാതിരാജനായ അല്ലാഹുവിനോട് ദുആ ചെയ്തിട്ടുണ്ട്. റബ്ബനാ
ഞങ്ങളെ നീ മുഹമ്മദ് നബിയുടെ ഉമ്മത്തിലെ ഒരു മെമ്പറാക്കണേ അല്ലാഹു. പ്രവാചകന്മാർ അങ്ങനെ ദുആ ചെയ്തിട്ടുണ്ട്. ആ ഒരു അനുഗ്രഹമാണ് നമുക്ക് വെറുതെ അല്ലാഹു നൽകിയത്. ആലോചിക്കണം ഈ അനുഗ്രഹം എത്രമാത്രം വലുതാണെന്ന്, തിരിച്ചറിയണം ഹബീബുന വസയ്യിദുന റസൂലുള്ളാഹ്. പ്രവാചകന്മാരാണവർ, അവർക്ക് നബുവത്ത് ലഭിച്ചു, എന്നിട്ടും അവർ ദുആ ചെയ്തത് പടച്ചവനെ ഉമ്മത്ത് മുഹമ്മദിൽ ഒരു മെമ്പറായിരുന്നെങ്കിൽ എന്നാണ് അവർ ആഗ്രഹിച്ചതാണ്. അതാ നമുക്ക് ലഭിച്ചത്. ഇത് സ്വഹാബത്ത് ദുആ ചെയ്യുന്നത് കേട്ടിട്ടുണ്ടല്ലോ. പരിശുദ്ധമായ ഹദീസിൽ കാണാം, മുൻകാല പ്രവാചകന്മാരിൽ ഒരാളായ മഹാനായ ഇല്യാസ് നബി അലൈഹിസ്സലാം ഇന്നും ജീവിച്ചിരിപ്പുള്ളവരാണ്. മഹാനായ ഹദർ അലിഹിസ്സലാം ഇന്നും ജീവിച്ചിരിപ്പുള്ളവരാണ്. അവർ ഭൂമിയിൽ രണ്ടുപേരും ആകാശത്ത് രണ്ട് പ്രവാചകന്മാരും ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് ഹബീബുന വസയ്യിദുന റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ആ രണ്ട് മഹാരഥന്മാർ ദുആ ചെയ്യുന്നത് സ്വഹാബത്ത് കേട്ടിട്ടുള്ളതായ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം. റസൂലുള്ളാഹിന്റെ ഉമ്മത്തിൽ ഉൾപ്പെടുത്തണേ എന്ന് ആ ഒരു അനുഗ്രഹമാണ് മുമ്പിനെ നമുക്ക് അല്ലാഹു നൽകിയിട്ടുള്ളത്. വലിയ അനുഗ്രഹമാണ്. എന്തായിരിക്കും അവർ ഈ ഉമ്മത്തിൽ പെടാൻ ആഗ്രഹിച്ചതിൻ്റെ നിദാനം, അതിൻ്റെ കാരണം എന്തായിരിക്കും? ഒരുപാട് കാരണങ്ങളുണ്ട്, അതൊക്കെയും ഇവിടെ പറയാൻ ഇവിടെ സമയമില്ല. ചില കാര്യങ്ങൾ, ഒന്ന്, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഉമ്മത്തിലെ ഓരോ മെമ്പറെയും നാളെ ആഖിറത്തിൽ രക്ഷപ്പെടുത്തും എന്നുള്ളത് തന്നെയാണ്. നൽകുമാറാകട്ടെ. ഒരുപാട് കാരണങ്ങളുണ്ട്. റസൂലുള്ള പറഞ്ഞിട്ടില്ലേ, നഹ്നുൽ ആഖിറൂൻ, നമ്മൾ അവസാനം വന്നവരാണ്. നമ്മളെക്കാൾ എത്രയോ മുമ്പ് ലക്ഷക്കണക്കിന്, ആയിരക്കണക്കിന്, ലക്ഷത്തോ ഒന്നേകാൽ ലക്ഷം വരുന്ന പ്രവാചകന്മാരും അവരുടെ അനുയായികളും വന്നിട്ടുണ്ട്. അവരെ വെച്ച് നോക്കുമ്പോൾ നഹ്നുൽ ആഖിറൂൻ, നമ്മൾ അവസാനക്കാരാണ്. ഇതിനു ശേഷം ഇനി ഒരു പ്രവാചകനും ഒരു ഉമ്മത്തും വരാനില്ല. അതുകൊണ്ട് നമ്മൾ അവസാനക്കാർ തന്നെയാണ്. പക്ഷേ വനഹ്നുൽ അവ്വലൂന ഫിൽ ആഖിറാ, ആഖിറത്തിൽ ആദ്യമായി സ്വർഗത്തിലേക്ക് അറിയിക്കപ്പെടുന്നത്, നാളെ ആഖിറത്തിൽ ഹിസാബ് ആദ്യമായി നടത്തപ്പെടുന്നത് ഈ ഉമ്മത്തിന്റെ അനുയായികളാണെന്ന് നബിയുനാ വസയ്യിദുനാ റസൂലുള്ളാഹി. മാത്രമല്ല, സ്വർഗത്തിൽ 10,120 സ്വഫുകൾ നിൽക്കുമ്പോ കോടിക്കണക്കിന് ആളുകളുള്ള ഒരു സ്വഫ്, അങ്ങനെ 120 സ്വഫുകൾ നാളെ സ്വർഗത്തിലേക്ക് ആലയിക്കപ്പെടുമ്പോ അതിൽ 80 സ്വഫുകളും എന്റെ ഉമ്മത്തിലെ മെമ്പർമാരായിരിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹ്. അല്ലാഹുമ്മ ജഅൽനാ മിൻഹും, അല്ലാഹു നമ്മളെ ആ സ്വർഗത്തിന്റെ അഹലുകാരിൽ ഉൾപ്പെടുത്തി തരട്ടെ. ഇതൊക്കെ ആയിരിക്കാം. മാത്രമല്ല, നബിയുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം പരിശോധിച്ചു നോക്കൂ. അവിടുത്തെ ജീവിതത്തിൽ ഒരുപാട് തവണ കരഞ്ഞിട്ടുണ്ട്, ഒരുപാട് തവണ കരഞ്ഞിട്ടുണ്ട്. അതിൽ പലതും കരയാൻ കാരണം, ഇനി വരാനോ, എനിക്ക് ശേഷം, നമുക്ക് ശേഷം വരാനുള്ള സ്വഹാബത്തിനോട് റസൂലുള്ള പറഞ്ഞതാണ്. സ്വഹാബത്തൊക്കെ ചോദിച്ചു, അനസ് തങ്ങൾ ചോദിച്ചു, നബിയേ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ കരയുന്നത്, പൊട്ടി പൊട്ടി അങ്ങ് എന്തിനാണ് കരയുന്നതെന്ന് ചോദിച്ചപ്പോ, ഉമ്മത്തീ, എന്റെ ഉമ്മത്തിന്റെ കാര്യം ആലോചിച്ചുകൊണ്ട് കരയുകയാണ്. നമ്മൾ ആലോചിച്ചുകൊണ്ട് മുമ്പിനെ ഖിയാമത്ത് നാളിന്റെ അവസാനത്തിന്റെ, ഈ ലോകത്തിന്റെ അവസാന സമയങ്ങളിൽ ചണ്ടികളായി ചവറുകളായി ജീവിച്ച് അല്ലാഹുവിന് ലവലേശം ഭയപ്പെടാതെ, പരിശുദ്ധമായ ദീനിന്റെ നിയമങ്ങൾക്ക് മുഖവിലക്കെടുക്കാതെ, അതിനോട് പുറത്തിരിഞ്ഞ് ജീവിക്കുന്ന ഒരു സമൂഹം ഇവിടെ വരാനുണ്ടെന്ന് റസൂലുള്ള മുൻകൂട്ടി കണ്ടുകൊണ്ട് ഹബീബുന വസയ്യിദുന റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഹബീബിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അല്ലാഹുവിനോട് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ കാര്യം ഓരോരുത്തരെ കുറിച്ചും. ഉമ്മത്തീ, എന്റെ ഉമ്മത്തിനെ കുറിച്ച് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവലാതിപ്പെട്ടിട്ടുണ്ട് ജീവിതത്തിൽ പലപ്പോഴും.
റസൂലുള്ളാഹിന്റെ സന്തോഷ സമയങ്ങളിലും നമ്മെ ഓർത്തിട്ടുണ്ട്, റസൂലുള്ളാഹിന്റെ സന്താപങ്ങളുടെ സമയത്തും നമ്മളെ ഓർത്തിട്ടുണ്ട്. റസൂലുള്ളാഹിന്റെ സന്തോഷ സമയം എന്ന് പറഞ്ഞാൽ ഒരു ഉദാഹരണം, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജ് പെരുന്നാൾ ദുൽഹജ്ജ് വലിയ ബലി പെരുന്നാളിന്റെ അവസരത്തിൽ ഒരുപാട് ആടുകളെ ഇറക്കുമായിരുന്നു. അതിൽ ഒരിക്കൽ രണ്ട് ആടുകളെ അസ്മനായ നല്ല തടിച്ചു കൊടുത്ത നല്ല രണ്ട് വിലപിടിപ്പുള്ള രണ്ട് ആടുകളെ മേടിച്ച് റസൂലുള്ളാഹി അറുക്കുമ്പോൾ പറഞ്ഞത് ഒന്ന്, അല്ലാഹുവേ ഈ ആടിനെ ഞാൻ അറുക്കുന്നതിൽ ഈ എനിക്ക് വേണ്ടിയാണ്, വലി അഹ്ലി ബൈത്തി എന്റെ കുടുംബക്കാർക്ക് വേണ്ടിയാണ്. മറ്റൊന്നിനെ അറുക്കുമ്പോ റസൂലുള്ളാഹി പറഞ്ഞത് സ്വഹീഹായ ഹദീസിലുള്ളതാ, ലി ഉമ്മത്തി എന്റെ ഉമ്മത്തിലെ ഓരോ മെമ്പർക്കും ഈ ഉദ്ഹിയത്തിന്റെ അറുത്ത പ്രതിഫലം നൽകണേ അല്ലാ എന്ന് പറഞ്ഞുകൊണ്ടാണ് രണ്ടാമത്തെ ആടിനെ റസൂലുള്ളാഹി അറുത്തത്. നോക്കണേ മുമ്മിനെ, റസൂലുള്ളാഹിന്റെ സന്തോഷ സന്താപ സമയങ്ങളിലൊക്കെയും അല്ലാഹുവിന്റെ റസൂൽ നമ്മളെ ഓരോരുത്തരെയും ഓർത്തിട്ടുണ്ട്. ആ ഹബീബിനെ ഓർക്കാനും പറയാനും നമുക്ക് സമയമില്ലെങ്കിൽ, അവിടുത്തെ കുറിച്ച് പഠിക്കാൻ നമുക്ക് സമയമില്ലെങ്കിൽ നമ്മൾ നന്ദികെട്ടവരാണ്, നമ്മൾ നന്ദിയില്ലാത്തവരാണ്. അല്ലാഹു നമ്മളെ നന്ദിയുള്ളവരിൽ ഉൾപ്പെടുത്തി തരട്ടെ. ബിന്നബിയിൽ മുസ്തഫ മുഹമ്മദിൻ ജീവിതകാലത്ത് അങ്ങനെ കരഞ്ഞിട്ടുണ്ട്. എന്തിനേറെ ലോകത്ത് നിന്ന് വിട പറയുന്ന സമയത്ത് തങ്ങൾ റൂഹ് പിടിക്കാൻ വന്ന സന്ദർഭത്തിൽ കരഞ്ഞതോർമ്മയില്ലേ നമുക്ക്, അവിടെയും ഓർത്തത് റസൂലുള്ളാഹിന്റെ ആ കാര്യമോ ആലോചിച്ചിട്ടല്ല പഠിച്ചവനെ, എന്റെ ഉമ്മത്തിന്റെ കാര്യം അവർ നിസ്കരിക്കുമോ, അവരുടെ ഈ മരണത്തിന്റെ വേദന എത്രയായിരിക്കും, എനിക്ക് തന്നെ ഇങ്ങനെ വേദനയുണ്ടെങ്കിൽ എന്റെ ഉമ്മത്തിനെ ഇങ്ങനെ വേദനിപ്പിക്കല്ലേ അല്ലാ എന്ന് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി ദുആ ചെയ്ത നബിയാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അതായിരിക്കണം മറ്റു പ്രവാചകന്മാർ ഈ ഉമ്മത്തിൽ ഉൾപ്പെടണേ എന്ന് ആഗ്രഹിച്ചു പോയത്. ഇനിയോ ഇന്ന് ഖബറിൽ കിടക്കുന്ന സയ്യിദുനാ റസൂലുള്ളാഹ് മദീനയിലെത്താൻ അവിടുത്തോട് നേരിൽ സലാം പറയാൻ നമുക്കെല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ബിന്നബിയിൽ മുസ്തഫ മുഹമ്മദിൻ ആ റസൂലുള്ള പറയാണ്, ഹയാതി ഖൈറുൽ ലക്കും എന്റെ ജീവിതം നിങ്ങൾക്ക് ഖൈറാണ് ഉമ്മത്തേ, വഫാതി ഖൈറുൽ ലക്കും എന്റെ ഈ ഭൂമിയിൽ ഈ ഭൗതികതയോടുള്ള വിടപറച്ചിലും നിങ്ങൾക്ക് ഖൈറാണ്, നിങ്ങൾക്ക് ഖൈറാണ്. തുഴറുമാലയ്യാൾമാലുക്കും നിങ്ങളുടെ ഓരോ പ്രവർത്തനങ്ങളും എനിക്ക് കാണിച്ചു തരുന്നുണ്ട് അല്ലാഹ്. എന്നിട്ടോ ഫമാറായിത്തു മിൻ ഖൈറിൻ നിങ്ങളിൽ നിന്ന് നന്മ കാണുമ്പോ ഹബിത്തുല്ലാ ഞാൻ അല്ലാഹുവിനെ സ്തുതിക്കും, വമാറായിത്തു മിൻ ശരിൻ ഇസ്തഗ്ഫർത്തുല്ലാഹ ലക്കും നിങ്ങളിൽ നിന്ന് ഷെറുകൾ കാണുമ്പോ നമ്മളിൽ നിന്ന് മോശത്തരം ഉണ്ടാകുമ്പോ റസൂലുള്ളത് കാണുകയും പഠിച്ചവരെ അവന് നീ പുറത്തു കൊടുക്കണേ എന്ന് റബ്ബിനോട് തേടുകയും ചെയ്യുമെന്ന് നോക്കൂ. നിങ്ങൾ ഭൗതികതയോട് വിട പറഞ്ഞിട്ടും ബർസഖിയായ ലോകത്തും നമ്മളെ ഓർക്കുന്ന ഒരു നേതാവ് അതാ പറഞ്ഞത്, ഒരുപ്പാക്കും ഉമ്മാക്കും ഒരാൾക്കും ഇല്ലാത്ത പ്രത്യേകതയാണ് നബിയുനാ റസൂലുള്ളാഹ്. ആർക്ക് നമ്മളോട് എത്ര സ്നേഹമുണ്ടെങ്കിലും അതൊക്കെ ഭൗതികമായ ചില താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ്. ഉമ്മ സ്നേഹിക്കുന്നുണ്ട്, ഉപ്പ സ്നേഹിക്കുന്നുണ്ട്, അപ്പോഴും ആഖിറത്തിൽ എന്നെ രക്ഷപ്പെടുത്തുന്ന മകനായിരിക്കണമെന്നാണ് അവിടെയും ആഗ്രഹം. എന്നാൽ ഒന്നും നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കാതെ നമ്മളെ സ്നേഹിക്കുന്ന, നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്ന, നമുക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യുന്ന നബിയുനാ റസൂലുള്ളാഹ്, ആ റസൂലുള്ളയല്ലയോ നമ്മൾ കൂടുതൽ സ്നേഹിക്കേണ്ടത്. അൻത ഉമ്മുൻ അം അബൂ മറൈനാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തുയാ സയ്യിദി ഖൈറൻ നബീ. അല്ലാഹുവിടുത്തെ ശഫാഅത്ത് ലഭിക്കുന്നവരിൽ നമ്മൾ ഉൾപ്പെടുത്തി തരട്ടെ. മാത്രമല്ല റസൂലുള്ളാഹ് പറയാണ്, ലികുല്ലി നബിയ്യൻ ദഅവതുൻ മുസ്തജാബ, മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്,
എല്ലാ പ്രവാചകന്മാർക്കും മുസ്തജാബായ ഒരു ദുആയുണ്ട്, ഉത്തരം ലഭിക്കപ്പെടുന്ന ഒരു ദുആയുണ്ട്. അവർക്കൊരു ഓഫർ നൽകിയിട്ടുണ്ട്, അവരുടെ ദുആക്കൊക്കെയും ഇജാബത്തുണ്ട്. പക്ഷേ ചിലത് പിന്തും, ചിലത് അതൊക്കെ വേറൊരു നിലക്ക് അല്ലാഹു നൽകും. പക്ഷെ മുസ്തജാബായ ഒരു ദുആയുണ്ട്, അത് പറഞ്ഞാൽ ഉറപ്പായും ലഭിക്കും. അങ്ങനെ ഓരോ നബിമാർക്കും അവസരം നൽകിയിട്ടുണ്ട്. എന്നിട്ട് റസൂൽ പറയുന്നു, ഫതഅജ്ജല കുല്ലു നബിയ്യിൻ ദഅവതഹു, എല്ലാ പ്രവാചകന്മാരും ആ ദുആന്റെ അവസരം, ആ ചാൻസ് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഫഇന്നിഖ്തബഖ്തു, ശ്രദ്ധിക്കണേ നിങ്ങൾ, റസൂലുള്ള പറയുകയാണ്, ഫഇന്നിഖ്തബഖ്തു, ഞാൻ അതിനെ പിന്തിച്ചു വെച്ചിരിക്കുകയാണ്, ഞാൻ ആ സമയത്ത് ഉപയോഗപ്പെടുത്തിയിട്ടില്ല, ഞാൻ ആ ദുആ ചെയ്തിട്ടില്ല. എന്തിനു വേണ്ടി? ശഫാഅത്തു ലി ഉമ്മത്തി. നോക്കൂ, നമുക്കൊക്കെയും വേണ്ടി, ശഫാഅത്തിന് വേണ്ടി ഞാൻ മാറ്റിവെച്ചിരിക്കുകയാമ. ആരാരും സഹായിക്കാനില്ലാത്ത ഖിയാമത്ത് നാളിൽ നമ്മളെ സഹായിക്കാൻ ആ സമയത്തേക്ക് ഈ എനിക്ക് ലഭിച്ച ആ ഒരു അവസരം ഞാൻ ആഖിറത്തിലേക്ക് മാറ്റിവെച്ചിരിക്കുകയാണെന്ന് നമ്മളോട് ഏറ്റവും സ്നേഹമുള്ള നബിയുനാ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം, കാന നബിയൻ മുൻജില്ലുംബ യൗമ യഖൂമു നാസു ബിജുംബ വരെയുള്ള പ്രവാചകന്മാരകിലവും നഫ്സി നഫ്സി എന്ന് പറഞ്ഞ് സ്വന്തം ശരീരത്തിന്റെ അവസ്ഥയാലോചിച്ച് വേദനാധിപ്പെടുന്ന സമയത്ത് തങ്ങൾ അവിടെയും കരയുകയാണ്. റസൂലുള്ളാഹിക്ക് വേണ്ടിയല്ല, റസൂലുള്ളാഹിന്റെ മക്കൾക്ക് വേണ്ടിയല്ല, റസൂലുള്ളാഹിന്റെ സ്വഹാബിന് വേണ്ടി മാത്രമല്ല. എന്തിന്? സുജൂദിൽ കിടക്കുകയാണ്. എന്റെ റബ്ബേ, എന്റെ ഉമ്മത്തിനെ നീ സലാമത്തിലാക്കണേ അല്ലാ. അപ്പോഴാണ് ഹിസാബ് നടക്കുന്നത്. അവ്വലു ശാഫിഇ, ആദ്യത്തെ ശുപാർശകൻ ഞാനാണെന്ന് മുഹമ്മദ് മുസ്തഫ. അവ്വലു മുശഫിഇ, സ്വഹീഹായ ഹദീസാണ്, മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ആദ്യമായി ശഫാഅത്ത് സ്വീകരിക്കപ്പെടുന്നതും എന്റേതാണ്. ആ ഉമ്മത്തിൽ ഒരു മെമ്പർ ആവാൻ അല്ലാഹു നമുക്ക് അവസരം നൽകിയത് ഒരു വട്ടമെങ്കിലും അൽഹംദുലില്ലാ എന്ന് മനസ്സുകൊണ്ട് പറയാൻ നമുക്ക് സാധ്യമായിട്ടുണ്ടോ? അതുകൊണ്ടാണ് അല്ലാഹുവേ, ഉമ്മത്തിൽ ഉൾപ്പെട്ടത് വലിയ അനുഗ്രഹമാണ്. ലക്കൽ ഹംദു യാ റബ്ബി യാ അല്ലാഹ്. അതല്ലേ മൗലിദിലൊക്കെ നമ്മൾ പറയാറുള്ളത്, അൽഹംദുലില്ലാഹില്ലദീ ജഅലനാ മിൻ ഉമ്മത്തി മുഹമ്മദിൻ, മുത്തനബിയുടെ ഉമ്മത്തിൽ ഉൾപ്പെടുത്തിയ റബ്ബേ, നിനക്കാണ് സർവസ്തുതയുമെന്ന്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ, അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് ആ പരിശുദ്ധ നബിയെ പുകഴ്ത്താനും പാടാനും പറയാനും പഠിക്കാനും ഈ മാസം നമ്മൾ ഉപയോഗപ്പെടുത്തണേ എന്ന് വളരെ വിനയത്തോടെ എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്. ആ റസൂലുള്ളാഹ് ഏത് സമയത്തും ഇങ്ങനെ ഒരുപാട് ഹദീസുകൾ പറയാനുണ്ട്. നമുക്ക് വേണ്ടി റസൂലുള്ള കരയുന്നത്, നമുക്ക് വേണ്ടി റസൂലുള്ള ദുആ ചെയ്തത്, ചരിത്രങ്ങളും ഹദീസുകളും എമ്പാടുമുണ്ട്. ചുരുക്കുകയാണ്, അതാണ് മഹാനായ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് തന്റെ ഇളാപ്പയായ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹുവിന്റെ ജ്യേഷ്ഠനോ അനിയനോയ അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ റസൂലുള്ളാഹിനോട് വന്ന് ചോദിക്കുകയാണ്. തബൂക്കിൽ നിന്ന് വന്നു കഴിഞ്ഞ ഉടനെ റസൂലുള്ളാഹിയോട് ചോദിക്കുന്നു, യാ റസൂലുള്ളാഹ് ഇന്നി ഉരീദു അൻ അംതദിഹക നബിയേ, അങ്ങയെ പുകഴ്ത്തട്ടെയോ, ഞാൻ പുകഴ്ത്താൻ ഉദ്ദേശിക്കുന്നു എന്ന് പറഞ്ഞപ്പോ റസൂലുള്ള പറഞ്ഞു, കുൽ, നീ പറഞ്ഞോളൂ, നീ എന്നെ പുകഴ്ത്തിക്കോളൂ. ലാ യഫ്ളുല്ലാഹു ഫാ,
നിന്റെ വായ്ക്ക്, നിന്റെ വാക്ക് നിന്റെ പല്ലിനോ നിന്റെ വായിലുള്ള അവയവങ്ങൾക്കോ നിനക്കൊന്നും സംഭവിക്കില്ല. നിനക്കൊരു ഹലാക്കും വരികയില്ല അബ്ബാസ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ചരിത്രം പരിശോധിച്ചു നോക്കൂ നിങ്ങൾ. അബ്ബാസ് റളിയല്ലാഹു അൻഹു ജീവിച്ചത് 90 കൊല്ലമാണ്, ഒരു പല്ലുപോലും കൊഴിഞ്ഞില്ല. ആ മനോഹാരിത, ആ യുവത്വം നഷ്ടപ്പെട്ടിട്ടില്ലെന്ന് ചരിത്രം രേഖപ്പെടുത്തുകയാണ്. അള്ളാഹു നമുക്കും തൗഫീഖ് നൽകട്ടെ, അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് പഠിക്കാനും പറയാനുമുള്ള ഈ അവസരങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തണം. ദീനിൽ രണ്ട് തരം ഇബാദത്തുകളാണുള്ളത്, രണ്ട് ഇനം. ഒന്ന് മാലഹു കൈഫിയത്തുൻ, കൈഫി ഒരു രൂപമുള്ള അമലുകൾ, ഇബാദത്തുകൾ. പ്രത്യേകമായ രൂപം പഠിപ്പിച്ച, ശറഅ് പഠിപ്പിച്ച ഇബാദത്തുകളുണ്ട്. കസ്വലാ, നിസ്കാരത്തിന്റെ രൂപം പറഞ്ഞു നിന്നിട്ടുണ്ട്. നോമ്പ്, ഹജ്ജ് പോലെയുള്ള ഇബാദത്തുകൾ. അത് അതാരാ പറഞ്ഞു തന്നത്? പരിശുദ്ധമായ ശരീഅത്ത് നമുക്കതിന്റെ രൂപങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്, വിശദമാക്കിയിട്ടുണ്ട്. അതിൽ നിന്ന് അതിൽ നിന്ന് മാറി നിൽക്കാൻ, അതിനെ മാറ്റിത്തിരുത്താൻ നമുക്ക് ആർക്കും കഴിയില്ല. അങ്ങനെ നിസ്കാരം പോലെ, ഹജ്ജ് പോലെ. എന്നാൽ പ്രത്യേകമായ രൂപമില്ലാത്ത ഇബാദത്തുകളുണ്ട്. അപ്പോ അത് എങ്ങനെയും നിർവഹിക്കാം, പക്ഷെ പരിശുദ്ധമായ ദീനിനോട് എതിരാകാത്ത രൂപത്തിൽ അതെങ്ങനെയും അത് നമുക്ക് ഇബാദത്ത് ചെയ്യാം. അതിൽപ്പെട്ടതാണ് കൽ അംരിൽ ബിൽ മഅറൂഫ്, നന്മ ഉപദേശിക്കുക. ഇതുപോലെ നമ്മുടെ മുൻകഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ടാവില്ല. പുതിയ പുതിയ മീഡിയകൾ, പുതിയ സാങ്കേതിക വിദ്യകൾ നമുക്ക് അംറും ബിൽ മഅറൂഫിന് ഉപയോഗിക്കാം. അത് അങ്ങനെ തന്നെ ഇങ്ങനെ മാത്രമേ അംറും ബിൽ മഅറൂഫ് നടക്കുകയുള്ളൂ എന്ന് ദീൻ പറഞ്ഞിട്ടില്ല. ഏത് കാലത്തിനനുസരിച്ച് നൂതനമായ സംവിധാനങ്ങൾ പരിശുദ്ധമായ ദീനിന്റെ ദഅവത്തിന് ഉപയോഗപ്പെടുത്താം, അതല്ലേ എന്ന് സോഷ്യൽ മീഡിയകളിൽ, വീഡിയോകളിലൂടെ, ഓഡിയോകളിലൂടെ, എഴുത്തിലൂടെ, ഏത് രൂപത്തിലും, പത്രങ്ങളിലൂടെ, മാഗസിനുകളിലൂടെ, ഏത് രൂപത്തിലും ദഅവത്ത് ചെയ്യാം. അത് ഇബാദത്താണ്, അതിന് പ്രത്യേകമായ രൂപം ദീൻ പറഞ്ഞിട്ടില്ല. അതുപോലെയാണ് മൗലിദുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹിന്റെ പദഹ പറയാ, സ്വഹാബത്ത് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഒരു രൂപമുണ്ടോ? ഉണ്ടാവില്ല. ഏതെങ്കിലും ഏത് ദീനിനെതിരല്ലാത്ത, ദീനിന്റെ ഉസൂലുകൾക്കെതിരല്ലാത്ത ഏത് രൂപത്തിലും നന്മകൾ ചെയ്യാം. മൻ സന്ന ഫിൽ ഇസ്ലാമി സുന്നതൻ ഹസന, റസൂലുള്ള പറയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ആരെങ്കിലും ഒരു നന്മ, ഒരു പുതിയ കാര്യം ഒരു നന്മയായി ഉണ്ടാക്കിയാൽ, അതുകൊണ്ട് അവന് ശേഷമുള്ള ആളുകളും അത് ചെയ്തു കഴിഞ്ഞാൽ, ആരാണോ ഇത് തുടങ്ങിയത് അവനും പ്രതിഫലം ലഭിക്കുന്നതാണ്. ആരൊക്കെ അവന്റെ പിന്തുടർച്ചക്കാരായി ചെയ്യുന്നുവോ അവർക്കൊക്കെയുമുള്ള പ്രതിഫലം ഈ ആദ്യം തുടങ്ങി വെച്ചവരും ലഭിക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അതാണ് പരിശുദ്ധമായ ദീനിനെതിരല്ലാത്ത രൂപത്തിൽ ഏത് നന്മകളും നമുക്ക് ചെയ്യാം. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നന്മകൾ മനസ്സിലാക്കി അത് ജീവിതത്തോട് ചേർത്ത് വെച്ച് ഇരു ലോകത്ത് വിജയിക്കുന്നവരിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തി തരട്ടെ. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.